Hi friends, welcome back to my channel. Now, this recipe is very easy to make an X-tube recipe. It is a super combination of X-tube. Now, let's see how to make it easy to make it. I have 3 pulley and 3 pulley. I have a few vegetables. I have a few beans, a carrot, a carrot. പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി ചതച്ചത് കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് തേങ്ങാപ്പാലാണ് അപ്പോൾ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ട് അത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ ആദ്യം പിഴിഞ്ഞെടുത്തു അത് ഒന്നാം പാൽ പിന്നെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തു അത് രണ്ടാം പാൽ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂട ഒരു കുക്കറിൽ ഇട്ടിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂട രണ്ടാം പാൽ കുക്കറിൽ ഇട്ട് വേവിക്കണം അപ്പോൾ ഞാൻ ഒരു കുക്കറിലോട്ട് വെജിറ്റബിൾസും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂട ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് കുറച്ച് പൊടികളാണ് ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണ് വെറും 1/2 ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി പൊടിച്ചത് നിങ്ങളുടെ അടുത്ത് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം പിന്നെ കുറച്ച് ഉപ്പ് അപ്പോൾ ഞാൻ ഇനി ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പോലെ ഒഴിക്കുകയാണ് അപ്പോൾ ഇതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഇതൊരു 2 വിസിൽ അടിപ്പിക്കാം അപ്പോൾ അത് കുക്കറിൽ 2 വിസിൽ അടിച്ചപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി 2 വിസിൽ അടിച്ച് തണുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി ഇപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം നമുക്ക് കാരറ്റ് ഒക്കെ അപ്പോൾ മാത്രമേ കറിക്ക് കുറച്ച് കട്ടി ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒരുപാടൊന്നും തിളക്കണ്ട അപ്പോൾ തിളച്ച് വരുമ്പോഴും ഞാനൊരു മുട്ടയായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ മുട്ട ഇങ്ങനെ ജസ്റ്റ് എല്ലാ ഭാഗത്തും ഓരോ വര കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിനകത്തോട്ട് ഉള്ളിലോട്ട് ആ ഗ്രേവിയൊക്കെ പിടിച്ചോളും നന്നായിട്ട് അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അതിന് ആ സമയത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ എടുത്ത് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാവാനേ പാടുള്ളൂ അത് ആ പാത്രത്തിൻ്റെ ചൂട് തന്നെ അത് റെഡിയായിക്കോളും ഉപ്പൊക്കെ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇന്നത്തെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ കറി ഇവിടെ റെഡിയായി ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടി അപ്പത്തിന്റെയും ബ്രെഡിന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ ഇത് കുറച്ച് ഇവിടെ തണുത്തു കഴിഞ്ഞാൽ ഒന്ന് കുറച്ചും കൂടെ നന്നായിട്ട് ഇത് കട്ടി ആയിക്കോളും അപ്പൊ ഇപ്പൊ വെള്ളം അല്ല കുറച്ച് വെള്ളമായിട്ട് തോന്നുമെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കട്ടിയാവും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു എവറി വൺ